10 മണിക്ക് ഒരു കഞ്ഞിയും ചമ്മന്തിയും ചോറും കൂട്ടായോ? എന്നാലും പിന്നെയും ചായയും കടിയും ചപ്പാത്തിയും കറിയും. പിന്നെ ഞാനും എന്റെ കുട്ടിയും കുട്ടീന്റെ പല്ലുവേദനയാണെന്ന് പറയാം. എന്നിട്ട് ഇമ്മള് ഡ്രൈവറായി മുന്നിലിരുന്നോളി, ഞാനും കുട്ടിയും ബാക്കിലിരുന്നോണ്ട്. ഈ കുട്ടീനെ എന്തായാലും കൊണ്ടുപോകാൻ പറ്റൂല. അതെന്തിനാ പോണെ? എനിക്ക് കുട്ടീനെ കൊണ്ടുപോകണം. മന്ത്രിമാരും അമ്മല്ലമാരും ഇങ്ങനെ നടക്കുന്നത്, മന്ത്രിമാര് പോണ ഓരോ ആവശ്യത്തിനാണ്. അല്ലെങ്കിൽ അവരെ ഭാര്യ വീട്ടിലൊക്കെ തന്നെ അവര് പോണ്. ഫൈനാണ് അവരിപ്പോ ഇടുന്നത്. ഒരു പ്രശ്നം ഉണ്ടാവൂല. ലോകം മൊത്തം അറിഞ്ഞിരുന്നു നോക്കലോ. ഇപ്പൊ ഒരാൾക്ക് കോവിഡ് ഉണ്ടെങ്കിൽ നാട്ടുകാർ പോയി വീട്ടുകാരും പോലും അറിയില്ല. ഇപ്പൊ ആർക്കും പറയാൻ പറ്റില്ല ആർക്കാ കോവിഡ് ഉള്ളതെന്ന്. ഇപ്പൊ ഉണ്ടെങ്കിൽ തന്നെ ഒരാളത് പറയാനും പോകില്ല. ആ ഭാഗത്ത് ആർക്കും കോവിഡ് ഇല്ല. ആരും അറിഞ്ഞ നാട്ടിൽ കോവിഡ് ഇല്ലെന്ന്. അടുത്ത നാട്ടിൽ കോവിഡിനെക്കാട്ടിലും അപ്പുറാണ്, ബ്ലാക്ക് ഫംഗസ് ആണ്. ആയിക്കോട്ടെ, എന്നാ പെട്ടെന്ന് പോകേണ്ടി വരില്ല. ആ എങ്ങോട്ടാ? എല്ലാവരും കൂടിയാണോ ഡോക്ടർ അടുത്തേക്ക് പോകുന്നത്? സമ്മതപത്രം കയ്യിലുണ്ടോ? ആ ഡോക്ടറെ കാണിക്കേണ്ട ഷീറ്റ് കയ്യിലുണ്ട്. കാർഡ്?
വണ്ടിയിൽ ഡിക്കുന്നു. അതിന് എന്തൊക്കെ കാണുന്നുണ്ടല്ലോ. ഇതെന്താ ഇത്? പെട്ടി സാധനങ്ങളും ചക്കയും വാങ്ങിയ നിങ്ങൾ ഡോക്ടർ എടുത്ത് കല്ലല്ലോ. നിങ്ങൾ വെറുതെ പറഞ്ഞല്ലേ ഡോക്ടർ എടുത്ത് കാണുന്നുള്ളത്. തന്റെ ലൈസൻസ് ഒന്നും കിട്ടിട്ട് മോന്റെ കാർഡിനകത്തും തന്റെ ലൈസൻസിനകത്തും തന്റെ പേരുണ്ടല്ലോ. ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആണെന്ന് അറിയണതല്ലേ, ഇപ്പത്തെ സ്ഥിതികൾ എന്താണെന്ന് അറിയണതല്ലേ, ഫൈനും കേസും കാര്യങ്ങളൊക്കെ അറിയണതല്ലേ. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ വണ്ടി അങ്ങോട്ട് മാറ്റിട്ടോളൂ. എന്നിട്ട് അനുവദിക്കാൻ പറ്റില്ല. ഏയ് പ്ലീസ്, കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത്? ഇല്ല, ഒരു പ്ലീസും കാര്യങ്ങളും പറഞ്ഞിട്ട് കാര്യമില്ല. അത് അനുവദിക്കാൻ പറ്റില്ല. വണ്ടി സൈഡാക്കിയിട്ട് ചാവി ഇങ്ങോട്ട് തന്നോളൂ. ലോക്ക്ഡൌണിന് ശേഷം നിങ്ങൾക്ക് വണ്ടി വാങ്ങാം. വണ്ടി തിരിച്ചെടുക്കാന്നാണ്. പോലീസ് സ്റ്റേഷനിൽ വന്നാൽ നിങ്ങൾക്ക് വണ്ടി തിരിച്ചു കിട്ടും. നിങ്ങൾ റോഡിന്റെ അരികിൽ നിന്നിട്ട് ഒരു മണിക്കൂർ നിന്നിട്ട് നിങ്ങൾ അവിടുന്ന് പോയാൽ മതി. അത് കഴിഞ്ഞ് കോവിഡ് ടെസ്റ്റ് കൂടെ നടത്തിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോയാൽ മതി. പിന്നെ വൈഫും കുട്ടിയും നടന്നു പോയിക്കോട്ടെ. ആ നടന്നു പോട്ടെ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഡ്രൈവറിന്റെ ലുക്ക് അല്ലാതെ അവർക്ക് മനസ്സിലാവും. ഇത്രയും വണ്ടികൾ ഇതിന് മുന്നിൽ കൂടി പോണേ. ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട്
ഒളിച്ച് കുടിക്കണമെന്നുള്ള നെയ്യത്തോടെ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങണല്ലേ? പിന്നെ എങ്ങനെ പനിയോ ജലദോഷോ ഒന്നുമില്ലല്ലോ. മേഡം ഞാൻ ഇവിടെ ക്വാറന്റൈനിൽ നിന്നാ പോരെ, നേരെ ഒരുപാടായില്ലേ, നാളൊക്കെ വന്നാ പോരെ. എന്ത് സംഭവം? റിസൾട്ട് പോസിറ്റീവ് ആണ്. ഇങ്ങനെ കുടിച്ച ഗ്ലാസ്സിലാണല്ലേ ഞാൻ ചായ കുടിച്ചത്. അതപ്പ എന്റെ പ്രശ്നല്ലേ, അല്ലെങ്കിൽ ഇന്ന കൊണ്ടോണ്ടല്ല. ഇന്നെന്തിനാ പറയണ്? നിങ്ങൾ എവിടെയെങ്കിലും പോയിക്കാണ് നിങ്ങള് കൊടുന്നിട്ടുണ്ടാവും. ഞാൻ 24 മണിക്കൂർ ഈ വീട്ടിനുള്ളിൽ തന്നെയല്ലേ, ഞാൻ ഇവിടുന്ന് പോസ്റ്റ് കറങ്ങണ്ട. എഴുത്തിൽ നിന്നെ കൊണ്ടുപോകാൻ വരണ്ട. ഈ ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്ത് റെഡി ആക്കി വെക്ക്. 2 ദിവസം കഴിഞ്ഞ് ഞാൻ വരുന്നില്ലുണ്ടാവുള്ളൂ. നീയും കുട്ടിയും ക്വാറന്റൈനിലിരുന്ന നമുക്ക് സംഭവിച്ച് നല്ലതെന്ന് വിചാരിച്ചാലേ നമ്മള് വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്കും കൊടുത്തിരുന്നു. പേടിക്കണ്ട, നിന്റെ മോനിന്റെയും കോവിഡ് ടെസ്റ്റ് എടുക്കാൻ അവര് വരുന്നുണ്ട്.